ഈ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പുള്ള ആ സെറ്റപ്പ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സെറ്റപ്പ് അത്ര ഇപ്പോൾ അങ്ങ് അതിക്രമിച്ച് കടന്ന് അങ്ങ് മറ്റേ അറ്റത്തെത്തി നിൽക്കുകയാണ്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായമാണ്, എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ഓഫ് ആ വീഡിയോ ഒന്ന് കാണുക, കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നത് എന്ന് പറയും, പക്ഷേ വെഡ്ഡിംഗ് ഷൂട്ട് എവിടെ നടത്താമെന്നതാണ് ഇപ്പോഴത്തെ സംശയം. വ്യത്യസ്തമായ വെഡ്ഡിംഗ് ഷൂട്ടിനായി എന്തും ചെയ്യാൻ ഒരുക്കമാണ് പുതിയ തലമുറ. അതിനായി എന്ത് റിസ്കും എടുക്കാൻ ചിലർ തയ്യാറാണ്. ചില ഫോട്ടോഷൂട്ടുകൾക്കെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയരാറുണ്ട്. പ്രായമായവരാണ് കൂടുതൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. മക്കൾക്കും കൊച്ചുമക്കൾക്കും കാണിച്ചു കൊടുക്കാനാണോ ഇത്തരത്തിൽ ഫോട്ടോ എടുക്കുന്നതെന്നാണ് ഇവരുടെ കമന്റുകൾ. പിന്നെ ചില സോഷ്യൽ മീഡിയ സദാചാരവാദികളും വിമർശനത്തിന് കുറവൊന്നുമല്ല. എന്നിരുന്നാലും പൊതുവെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളെയും ആളുകളെയും സ്വീകരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം. ഇപ്പോഴേത് അത്തരത്തിലൊരു ഫോട്ടോഷൂട്ടാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൽ വളരെ മനോഹരമായിട്ടാണ് വധുവും വരനും പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഫോട്ടോഷൂട്ടിലെ ഒന്നു രണ്ട് ചിത്രങ്ങൾ വളരെ ബോൾഡായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ സോഷ്യൽ മീഡിയ സദാചാരവാദികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഹാഷിനി അഭയർത്ഥന ആണ് ഈ ചിത്രങ്ങൾക്ക് പുറകിലുള്ളത്. ചിലർ ഇവരെ തെറിവിളിച്ച് കമന്റുകൾ ഇടുമ്പോൾ മറ്റു ചിലരാകട്ടെ ദമ്പതികൾക്ക് ആശംസകളുമായി രംഗത്തെത്തി. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ വൈറലായിരിക്കുകയാണ്. ഇനിയിപ്പോ വേണമെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നെയും സദാചാരവോളി എന്ന് വേണമെങ്കിൽ പറയും. പക്ഷേ എനിക്കിതിൽ പറയാം, എനിക്കത് അത്ര യോജിക്കാൻ പറ്റില്ല. ലിപ് ലോക്ക് സീന്, കിസിങ് സീൻ, അങ്ങനെ കുറെ സീനൊക്കെ എടുക്കുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നല്ലതാണ്. പക്ഷേ ആ ഒരു കുണ്ടിക്കൊരു പിടുത്തം പിടിച്ചൊരു ഫോട്ടോ എടുത്തിരിക്കണ്ട, അത് എനിക്ക് അത്ര യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ വീട്ടുകാരും അടുത്തിനി പിള്ളേരൊക്കെ ആകുമ്പോൾ അവരും ഒക്കെ കാണുന്ന ഒരു സംഭവമാണ് ഈ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന സാധനം. അവർ ആൽബമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അപ്പനും അപ്പൻ അമ്മേനെ കുണ്ടിക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ കാണാം. അപ്പോൾ എനിക്ക് ആ ഒരു കോൺസെപ്റ്റിനോട് അത്ര യോജിക്കാൻ പറ്റുന്നില്ല. അല്ലാതെ കിസിങ് സീന് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ഫോട്ടോ ഇതുപോലെ ഒരുപാട്, ഇത് ഇതിനു മുമ്പേ വേറെയും മറ്റേ തുണിയില്ലാത്ത രീതിയിലൊക്കെ ഒന്ന് എടുക്കണ ഇതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ പറയാം അവരെ പൈസ അവരെ കോൺഫിഡൻസ്. ശരിയാണ്, അവരെ പൈസ അവരെ കോൺഫിഡൻസ്, എനിക്ക് അതിൽ കയറി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്കിനി ഈ ഇങ്ങനെ പറയാനുള്ള വേറെ ഒന്നുമില്ല. ഈ അടുത്ത് പിള്ളേർ തലമുറ വീട്ടുകാരൊക്കെ കാണുന്നതല്ലേ ഈ സേവതയുടെ ഐറ്റം എന്ന സാധനമൊക്കെ വീട്ടുകാരെടുത്ത് അടിച്ചു വെക്കാം, മോളെ ഗുണ്ടിക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ കാണും. അപ്പോൾ ഇതുപോലെ വേറെയും സേവ ദ ഡേറ്റുകളുണ്ട്, വൈറലാവാൻ വേണ്ടി എന്ത് ചേട്ടത്തനം കാണിക്കണമെന്ന് ആണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ ഇതിന് താഴെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് വായിക്കാം. ആദ്യം വന്ന് വന്ന് കുട്ടികളെക്കാളും വിവരമില്ലാതായി മുതിർന്നവർക്ക്, ഇത് കുട്ടികളും കാണുന്നതല്ലേ കഷ്ടം. ഏറെക്കുറെ ശരിയാണ്, ഏറെക്കുറെ അല്ല ശരിയാണ്. ഇത് സദാചാരമല്ല, എവിടെ വേണമെങ്കിലും പിടിച്ചോട്ടെ, അത് ആൾക്കാരെ കാണിക്കുന്നത് എന്തിനാണ്? ഒന്നുമില്ലെങ്കിലും ചെറിയ കുട്ടികൾ വരെ കാണുന്നതല്ലേ? ആ കറക്റ്റാണ്. മകൾക്കും കൊച്ചുമകൾക്കും കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഫോട്ടോഷൂട്ട് ചിരിക്കുന്ന ഇമോജി, അത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു അത്ര എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോഷൂട്ട് അല്ല. മനസ്സിലായ സേവ് ദ ഡേറ്റ് ആണ്, അല്ലാതെ വേണമെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയ ഇതിപ്പോൾ സേവ് ദ ഡേറ്റിന് അന്ന് എടുക്കുന്ന ഫോട്ടോ കല്യാണത്തിന് അന്ന് അവർ ടി വിയിലെ സ്ക്രീനിലൊക്കെ ഇട്ട് കാണിക്കുന്ന ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ട്. ഈ ഇമാതിരി ഇതൊക്കെ എടുക്കുമ്പോൾ അവരെന്തായാലും കാണിക്കും. അപ്പോൾ അതെനിക്ക് അത്ര യോജിക്കാം. നാട്ടുകാരെ മുമ്പേ മൊത്തത്തിൽ ഇടണല്ലേ, അതുകൊണ്ട് എനിക്കതൊന്നും യോജിക്കാൻ പറ്റില്ല. പിന്നെ അവരുടെ പൈസ അവരുടെ കോൺഫിഡൻസ്. അവൻ്റെ ഭാര്യയുടെ സന്ധിക്കല്ലേ പിടിച്ചത്, കണ്ടവൻ്റെ ഭാര്യമാരുടെ അല്ലല്ലോ, അപ്പോൾ അതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ വീഡിയോ എടുത്ത നമ്മളെ കാണിച്ചത് തെറ്റ്, ചെറിയ ചെറുക്കന്മാരൊക്കെ കാണില്ലേ അത്? ആ അതാണ്, എല്ലാവരും ചെറിയ ചെറുക്കന്മാരൊക്കെ കാണില്ലേ എന്നുള്ള ചോദ്യമാണ് മിക്ക എല്ലാ കമൻറ്റും. ഇങ്ങനെയാണ് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് വിവരമില്ലായ്മ കാണിക്കുന്നു. ശരിയാണ്, അതും ഒരു ഇതാണ്. ശരിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഈ ഇതാണ് ഒരു പ്രശ്നം. ആ കുണ്ടിക്ക് പിടുത്തം, ബാക്കി കിസ്സിങ് സീനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. അതൊക്കെ ഇന്നും ഇവിടെ ഒരു അതൊക്കെ നല്ല, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷെ ആ ഒരു പിടുത്തം പിടിച്ചുള്ള ഫോട്ടോഷൂട്ട് എനിക്കും അത്ര ബോധിച്ചില്ല. ചുവന്ന തെരുവിലെ വേശ്യകൾ ഇവരെക്കാളും എത്ര ഫലം, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. മിസ്റ്റർ ഫൈസൽ മംഗളം, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ മാന്യമായിട്ട് സംസാരിച്ചാൽ ആ ഫോട്ടോഷൂട്ട് കൊച്ചു പിള്ളേരൊക്കെ കാണും, അതുകൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ കാരണം. വിവരമില്ലാത്ത തലമുറ, അങ്ങനെ എല്ലാവരും അടിച്ചമർത്തണ്ട. ഇതുപോലെ എല്ലാവരും ഒന്നും ഫോട്ടോഷൂട്ട് എടുക്കുന്നില്ല, എടുത്ത് ഇതുപോലെ വൈറലാവാൻ വേണ്ടി നോക്കിയതാ ആ ഒരു സീന് മാത്രമാണ്. അപ്പോൾ നമ്മളൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കണ നല്ലതന്നെ, പക്ഷെ നമ്മളത് തലമുറയ്ക്ക് നമ്മൾ ഈ സേവ ദ ഡേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഇതുപോലത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു ഛേദവും ഇല്ല. മനസ്സിലായ
ഇതിപ്പോ സേവ ദ ഡേറ്റ് എന്ന് പറഞ്ഞ നാട്ടുകാരും പിള്ളേരും നിങ്ങളെ ഫാമിലിയിൽ ഉള്ളവരൊക്കെ കാണുന്നതാണ്. അപ്പൊ ഈ കുണ്ടിക്ക് ഇടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര യോജിക്കാൻ പറ്റുന്നില്ല, മനസ്സിലായി? ഇനിയിപ്പോ എന്നെ ഇനിയിപ്പോ ചിലപ്പോ നീ പറയട നീ സദാചാരോളിയില്ലേ എന്ന് പറയും. പക്ഷെ എനിക്ക് ഇതിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം കിസിങ് സീനിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, മനസ്സിലായോ? അതാണ് ഒരു പ്രശ്നം, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഫോട്ടോ ഷൂട്ടിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. അത് ഡയറ്റ് എന്ന് പറഞ്ഞ് എന്ത് ഊളത്തനം കാണിക്കാൻ നിൽക്കരുത്. നാട്ടുകാരൊക്കെ കാണുന്നത് നാട്ടുകാരല്ല നമുക്ക് ചിലവിന് ഏറണം, ശരിയാണ്. സ്വന്തം പിള്ളേരൊക്കെ ഇനി കാണണല്ലേ, മനസ്സിലായ? അപ്പം പിള്ളേർ എന്ന് പറയും അപ്പം അമ്മേരെ കുണ്ടി കുടിക്കുന്ന ഫോട്ടോ ഉണ്ടത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, ആ ഒരു ചോദ്യം ഉത്തരവൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ ഞാൻ പറയണത്. ഇങ്ങനത്തെ ഫോട്ടോ ഷൂട്ടൊന്നും എടുക്കാറില്ല. നിങ്ങൾക്കും കൊള്ളാം, നിങ്ങളുടെ മക്കൾക്കും കൊള്ളാം, വരും തലമുറകൾക്കും കൊള്ളാം.